ഹലോ, ഹെഡ്മി ലോർന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, ടേസ്റ്റും വളരെ സൂപ്പർ. നേരെ റെസിപ്പിയിലോട്ട് പോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ 3 സവാള ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ചോപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പൊ സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്നവർക്ക് കാണാം, ഈ ചോപ്പർ വളരെ നല്ലതാണ് ഡെയിലി യൂസിന്. വേണ്ടവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാമേ. ഞാൻ മീഡിയം സൈസ് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച ശേഷം ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, ഓയിൽ അധികമൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം അതൊന്ന് ചൂടായ ശേഷം ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതിട്ട് ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട്, അത് സവാള വയളാൻ ആവശ്യമായ ലേശം ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റണം. സവാള അത്യാവശ്യം നന്നായിട്ട് വയളണേ. ഉള്ളി വയറ്റുന്നതിലേക്ക് ഞാൻ ലേശം കറിവേപ്പിലയും 2-3 ഇതൾ പുതിനയില ഇട്ടിട്ടുണ്ട്. പുതിനയില ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാമേ. ഉള്ളി നന്നായിട്ട് വയണ്ടു. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരി അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോ ഇവിടെ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി, അധികം എരിയില്ല. അപ്പൊ ഉള്ളി വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർക്കാം. അപ്പൊ അതനുസരിച്ച് ബാക്കി മുളക് പൊടി ചേർക്കാവും. ഇനി നമുക്ക് മല്ലിപ്പൊടി, മല്ലിപ്പൊടി അതുപോലെ 1 ടീസ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ, അത് അതിന്റെ ആ മണം അനുസരിച്ച് ചേർക്കാമേ. ടേസ്റ്റും നന്നായിട്ടൊന്ന് പച്ചമണം മാറട്ടെ. മസാലയുടെ പച്ചമണം മാറിയ ശേഷം ലേശം വെള്ളം ഒഴിച്ചൊന്ന് ഗ്രേവി പോലെയാക്കാം. അപ്പൊ ഉപ്പൊക്കെ പരുവമാണോ എന്ന് നോക്കണം. ആവശ്യത്തിന് ഗ്രേവി എത്രയും വേണോ, ഉള്ളിയുടെ കൊഴുപ്പ് അനുസരിച്ച് എത്രയും ഗ്രേവി വേണോ അത്രയും ആക്കിയ ശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട. അപ്പൊ ഞാനിവിടെ 12 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ മുട്ട ഇട്ടിട്ട് കവർ ഫോട്ടോയ്ക്ക് വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഫോട്ടോ കിട്ടുമെങ്കിൽ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. മുട്ടയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ചത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ചെറു തീയിൽ അടച്ചു വെച്ചാൽ മതി. ചെറു തീയിൽ അടച്ചിട്ട് നന്നായിട്ട് തിളച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട്. ഇതിന്റെ ഗ്രേവി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ലൂസാക്കി എടുക്കാം, അല്ലെങ്കിൽ കൊഴുപ്പിച്ചെടുക്കാം. അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ആ കറിവേപ്പിലയുടെയും മസാലയുടെയും ഗരം മസാലയുടെയും. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, അപ്പം, ചപ്പാത്തി, പൂരി, നമുക്ക് എന്തിൻ്റെ കൂടെയൊക്കെ വേണോ അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാടമുട്ട റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, കാടമുട്ട കറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈസി കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.